അണ്ണാ ഡി എം കെയിലെ അധികാര തർക്കത്തിൽ എടപ്പാടി പളനിസ്വാമിക്ക് തിരിച്ചടി. ഇരട്ട നേതൃപദവി തുടരണമെന്ന് മദ്രാസ് ഹൈക്കോടതി ഉത്തരവ്. ഒ പി എസ് പക്ഷത്തെ പുറത്താക്കിയ ജനറൽ കൗൺസിൽ നിയമവിധേയമല്ല എന്നും കോടതി വിധിച്ചു. ദ്രാവിഡ രാഷ്ട്രീയത്തിൽ നിലതെറ്റിത്തുടങ്ങിയ ഒ പനീർസെൽവത്തിന് പിടിവള്ളിയായി മാറുകയാണ് മദ്രാസ് ഹൈക്കോടതി വിധി. ഇരട്ട നേതൃത്വത്തിൽ നിന്നും ഒറ്റ നേതൃത്വത്തിലേക്ക് പോകാനുള്ള അണ്ണാ ഡി എം കെ ജനറൽ കൗൺസിൽ തീരുമാനം ഹൈക്കോടതി റദ്ദാക്കി. ജൂൺ 23 മുമ്പുണ്ടായിരുന്ന സ്ഥിതി തുടരണമെന്നാണ് കോടതി ഉത്തരവ്. ഇതോടെ എടപ്പാടി പളനിസ്വാമിയെ ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുത്ത നടപടിയും അസാധുവായി. ഒ പി എസ് പാർട്ടി കോർഡിനേറ്ററായും ഇ പി എസ് സഹകോർഡിനേറ്ററായും തുടരും. ഒ പി എസ് പക്ഷത്തെ നേതാക്കളെ ഏകപക്ഷീയമായി പുറത്താക്കിയ ഇ പി എസ് പക്ഷത്തിന്റെ നടപടി ചോദ്യം ചെയ്തുകൊണ്ട് ഒ പനീർസെൽവം നൽകിയ ഹർജി പരിഗണിച്ചാണ് കോടതി ഉത്തരവ്. ജൂലൈ 11 ജനറൽ കൗൺസിൽ നിയമവിധേയമല്ലെന്നും കോടതി വിധിച്ചു. 5/3 അംഗങ്ങൾ ആവശ്യപ്പെട്ടാൽ ഇനി ജനറൽ കൗൺസിൽ വിളിച്ചു ചേർക്കാം. എന്നാൽ ഇതിന് ഇരു നേതാക്കളും ഒപ്പിട്ട് 30 ദിവസം മുൻപ് നോട്ടീസ് നൽകണം. ജനറൽ കൗൺസിലിൽ 95% അംഗങ്ങളുടെയും പിന്തുണ ഇ പി എസിനായിരുന്നു. പാർട്ടി പിടിച്ചടക്കിയ എടപ്പാടി പളനിസ്വാമിക്ക് അപ്രതീക്ഷിത തിരിച്ചടിയായി മാറി കോടതി വിധി. വിധിക്ക് പിന്നാലെ ഒ പി എസിന്റെ ചെന്നൈയിലെ വസതിക്ക് മുന്നിൽ അനുയായികൾ ആഹ്ലാദ പ്രകടനം നടത്തി. ഉത്തരവിനെതിരെ അപ്പീൽ പോകാനാണ് ഇ പി എസ് പക്ഷത്തിന്റെ തീരുമാനം. മാതൃഭൂമി ന്യൂസ്, ചെന്നൈ.